സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക സത്യസുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. ഇങ്ങനെ ഒരു തലക്കെട്ട് എഴുതാം, എ റേസ് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. എ റേസ് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. മലയാളത്തിൽ എഴുതുന്നവർക്ക് എഴുതാം, ഓട്ടവും ഒടുക്കവും. ഓട്ടവും ഒടുക്കവും. നമ്മുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ. അവർ ഉദാഹരണമാണ്. കണ്ണ് അവരുടെ മേൽ പതിയരുത്, കണ്ണ് പതിയാൻ കൊള്ളുന്ന ഒരുവനുണ്ട്. ഓട്ടം തുടങ്ങിയാൽ അത് തീർക്കുന്നതുവരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ് വിശ്വാസത്തിൽ. നമ്മളൊരു വേദഭാഗം പഠിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു സവിസ്തരം വ്യാഖ്യാനിക്കാൻ സമയം അനുവദിക്കില്ല, ഒരു വേദഭാഗം പഠിക്കുമ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്ന ആ വേദഭാഗത്തിൽ കീ വേർഡ്സാ. അതൊരു വ്യാഖ്യാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ചില വാക്കുകൾ പറയാം. ബൈബിളിൽ കുറിക്കുന്നത് മോശമല്ലെന്ന് കരുതുന്നുണ്ടേ പേന കൊണ്ടൊന്ന് വരച്ചോ. അവിടെ ഓട്ടം എന്നുള്ള, റേസ് എന്നുള്ള വാക്ക് പ്രധാനമാണ്. ക്ലൗഡ് ഓഫ് വിറ്റ്നസ് എന്നുള്ളത് പ്രധാനമാണ്. എൻടാങ്കിൾ, നമ്മളെ പിടിച്ചു വെക്കുന്ന, കുടുക്കുന്ന പാപങ്ങൾ, പ്രധാനപ്പെട്ട വാക്കാണ്. എൻഡ്യൂറൻസ്, സഹിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഓഥ, നമ്മുടെ ജീവന്റെ നാഥൻ നായകൻ, പ്രധാനപ്പെട്ടതാണ്. പെർഫെക്റ്റ്, തികയ്ക്കുന്നവൻ, പ്രധാനപ്പെട്ട വാക്കാണ്. ജോയ്, അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷം ഓർത്ത്, ജോയ്, ഓട്ടത്തിൽ ജോയ്, സന്തോഷം, പ്രധാനപ്പെട്ട വാക്കാണ്. ഗ്രൂ വേറി ഓർ ഗ്രോയിങ് വേറി, ക്ഷീണിച്ചു പോവുക, മടുത്തു പോവുക, ലൂസ് ഹാർട്ട്. അപ്പൊ ഈ മൂന്ന് വാക്യങ്ങളിൽ, ഈ വാക്യങ്ങളെല്ലാം കൂടെ പ്രസംഗിക്കണമെങ്കിൽ എത്ര മണിക്കൂറുകൾ വേണം പ്രിയരെ? ഈ മൂന്ന് വാക്യങ്ങളിൽ ഒരു ഓട്ടത്തെ പറ്റി, ഓട്ടത്തിൻ്റെ വിധത്തെ പറ്റി ലേഖനകർത്താവ് വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. പൗലോസിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, തനിക്കൊരു ആശയം സ്ഥാപിക്കണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം കൊണ്ടുവരിക. ഞാനൊന്ന് തൊട്ട് പറയാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു സോൾജിയറിൻ്റെ ഉദാഹരണമാണ്. ഹോൾ ആർമർ ധരിച്ചിരിക്കുന്ന ഒരു സോൾജിയ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നമ്മളൊരു സോൾജിയറാ, തോക്കുന്ന സോൾജിയറല്ല. നാം ധരിച്ചിരിക്കുന്ന റോമക്കാരൻ്റെ പടച്ചട്ടയല്ല, ദൈവത്തിൻ്റെ സർവായുധ വർഗമാണ് നാം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീയമ്പുകളെ പേടിയില്ല, ദുർദിവസങ്ങളെ പേടിയില്ല. ഇതൊക്കെ വരും, പക്ഷെ ചെറുക്കുന്നത് നാം അല്ല, നാം ധരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധ വർഗമാണ്. 2 തിമോത്തിയോസ് 4 ഒരു വാരിയറെ പറ്റി പറയുക. യുദ്ധസേവ ചെയ്യുന്നവന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകരുത്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു പടയാളിയും സ്വജീവന കാര്യങ്ങളിൽ ഇടപെടാത്തതുപോലെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക, എ വാരിയ. 2 കൊരിന്ത്യർ 2:14 ഒരു വിക്ടറാ, ജയിക്കുന്നവൻ, ജയിക്കുന്നവ. 1 കൊരിന്ത്യർ 9:26 ഒരു ബോക്സറാണ്, ബോക്സ,
ദ്വന്ദ്വ യുദ്ധം ചെയ്യുന്നവൻ. ക്രിസ്ത്യാനിയുടെ ദൈവവൈതലിൻ്റെ യുദ്ധത്തിൻ്റെ പ്രത്യേകത, ടീമായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, യുദ്ധം വരുമ്പോൾ നമ്മൾ തന്നെയേ കാണത്തുള്ളൂ. ആമേൻ. തന്നെ നിന്ന് യുദ്ധം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. റോമൻസ് 1:1 ഒരു സ്ലേവാ. എന്തിനാണ് പൗലോസ് ഉദാഹരണങ്ങൾ പറയുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടും ക്രിസ്തുവിനോടുമുള്ള അൺഡിവൈഡഡ് അറ്റൻഷൻ, ലോയൽറ്റി, ഹോൾ ഹാർട്ടഡ് കമ്മിറ്റ്മെൻറ്റ് കാണിക്കാനാണ്. എൻ്റെ ഹൃദയത്തിലൊരു ഹേമം, ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ എന്ന നിലയിൽ ഇന്നത്തെ പെന്തക്കോസ്തിൽ എല്ലാ സുഖം, എല്ലാ സന്തോഷം, യേശുവിൻ്റെ അടുത്ത് വന്ന പ്രശ്നമെല്ലാം തീർന്നു എന്ന് പറയുന്ന തിയോളജി പ്രസംഗിക്കുന്ന ഒരു കാലത്ത് ദൈവസഭ ഇന്ന് രാത്രി അവളെ ഓർപ്പിച്ചുണർത്തപ്പെടണം, ഈ ഓട്ടം എളുപ്പമല്ല, ഈ ഓട്ടം എളുപ്പമല്ല. പിന്നെ എളുപ്പമാകുന്നതന്നാ നമ്മുടെ നോട്ട ശരിയായതുകൊണ്ട്. ആമേൻ. ഓ ഹല്ലേലൂയ. ഓട്ടവും നോട്ടവും ശരിയാണെങ്കിൽ നിന്റെ ഓട്ടം നീ തികയ്ക്കുമെന്ന് ഒരു ഉറപ്പുണ്ട്. 4-5 കാര്യങ്ങളുണ്ട്, അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എഴുതുന്നെങ്കിൽ എഴുതുക. This is a unique race. ഇത് വളരെ വ്യത്യസ്തതയുള്ള ഒരു ഓട്ടമാണ്. ഈ വേദചിന്തയൊന്ന് കണക്ട് ചെയ്യാൻ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ദേഫോ, ആകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഈ 11 അധ്യായത്തിൽ ആബേൽ മുതൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഭക്തൻ വരെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസിലും ഓടി ഓട്ടം തികച്ച ഉദാഹരണം നമുക്ക് മുമ്പിലുള്ളത് കൊണ്ട്. ആകയാൽ ദേർഫോർ, ഈ ഓട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ യൂണീക് റേസ്. ഇവിടെ ഓട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ ശാന്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഇറങ്ങണം. ആഗോൺ എന്നുള്ള വാക്ക്, AGON, ഒരു പവർഫുൾ ഗ്രീക്ക് വേർഡ്. ആഗോൺ, ആഗോണിൽ നിന്ന് ആഗണി വന്നത്. ഹലോ, എന്താ ആഗണി? ആഗണി എന്ന? ഐ തിങ്ക് ഐ ഹാവ് എ പെയിൻ, അതല്ല ആഗണി. നോ 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 നോ, ഐ തിങ്ക് മൈ ഹാൻഡ് ഇസ് ഫിംഗർ ഇസ് ഹേർട്ടൽ, അതല്ല ആഗണി. നാട്ടിലൊക്കെയാണ് തുണി തുന്നുമ്പോൾ സൂചി കയ്യിലൊന്ന് കൊള്ളും, അതിൻ്റെ പേരല്ല ആഗണി. ആഗണി എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ഒരുപോലെ വേദനപ്പെടുന്നതിൻ്റെ പേര് ആഗണി. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ യേശു കർത്താവ് ഗദസമനയിൽ അനുഭവിച്ചത് ആഗണിയായിരുന്നു. മനസ്സിലായോ? എന്തിനാ ഈ ഓട്ടത്തിന് ആഗണി അല്ലെങ്കിൽ ആഗൺ പറയാൻ കാരണം? സ്പോർട്സ് ഒക്കെ അറിയുന്നവർക്ക് ഹോം കോർട്ട് അഡ്വാൻറ്റേജ് ഭയങ്കരമാ. ഹോം കോർട്ട് അഡ്വാൻറ്റേജ് ഞങ്ങൾ പാസ്റ്റർമാർക്കും അത് ഭയങ്കര. ഞാൻ ഇന്നലെ വേറൊരു പട്ടണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു, സ്വന്തം സഭയെ വന്ന് എല്ലാവരും കണ്ട് പ്രസംഗിക്കുന്നു, ഭയങ്കര ഒരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ സ്പോർട്സിൽ ഹോം കോർട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ന്യൂയോർക്ക് നിക്സ് ന്യൂയോർക്കിൽ കളിക്കുന്നത് പോലെയല്ല ലോസ് ആഞ്ചലസ് ലേക്കേഴ്സിൽ പോയി കളിക്കുമ്പോൾ. മനസ്സിലായോ? അവിടെ എല്ലാവരും കൂകും, ഇവിടെ എല്ലാവരും കൈയടിക്കും, അതാ വ്യത്യാസം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഓട്ടം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുറേ പേര് ചുറ്റും നിൽക്കാനുണ്ട്, കൈ അടിക്കാനുണ്ട്, നാട്ടിലാണെങ്കിൽ ഗ്ലൂക്കോസ് തരാനുണ്ട്, ഒക്കെ ആളുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് സുഖത്തിലോടുന്ന ഓട്ടമല്ല, സുഖിക്കാൻ ഓടുന്ന ഓട്ടമല്ല, ഇത് വേദന സഹിച്ചോടേണ്ട ഓട്ടമാണ്. ഞാൻ പക്ഷേ ഒരു യാഥാർത്ഥ്യം പറയാം, അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിടുതലുകളിലും വീര്യപ്രവർത്തികളിലും ഒക്കെ വിശ്വസിക്കുക, വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ന് രാവിലെ മനസ്സിലാക്കണം, ഒരു സുഖം മാത്രമുള്ള ഒരു ജീവിതത്തിന്റെ പേരല്ല ക്രിസ്തീയ ജീവിതം. ഈ ഓട്ടത്തിൽ വെല്ലുവിളിയുണ്ട്. ക്രോസ് ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റി നീ എംബ്രേസ് ചെയ്യരുത്. ഡിസൈപ്പിൾഷിപ്പ് ഇല്ലാത്ത ഒരു ഡിസിപ്ലിൻ നീ എംബ്രേസ് ചെയ്യരുത്. വേദനയില്ലാത്തൊരു വിശ്വാസം നീ എംബ്രേസ് ചെയ്യരുത്. കാരണം നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കുന്നത് ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന വെല്ലുവിളികളും ശോധനകളുമാ. അവിടെയാണ് യേശു ആരാണെന്ന് നാം തിരിച്ചറിയുന്നത്. ആഗൺ, ആഗൺ, ആഗണി. ആഗൺ വരാൻ കാരണം എന്നാ? ആഗണി ഡിസിപ്ലിൻ കൊണ്ടാ. എന്താണ് ഓട്ടക്കാരൻ്റെ ഡിസിപ്ലിൻ? താഴെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓട്ടം യുണീക്ക് ആകാൻ കാരണം, ഈ ഓട്ടം എല്ലാവരും ഓടുന്നത് പോലെയല്ല, ആഗണൈസ് ചെയ്ത് ഓടുന്ന. 2,
ഈ ഓട്ടം യുണീക്ക് ആകാൻ കാരണം ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. എല്ലാവരും പറ നോട്ട് എ കോമ്പറ്റീഷൻ. ലോകത്തിന്റെ ഓട്ടം കോമ്പറ്റീഷനാ, പക്ഷെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ പ്രത്യേകത ഒന്നാമനാകാനുള്ള ഓട്ടമല്ല ഇത്, ഒടുക്കം വരെ എത്താനുള്ള ഓട്ടമാ. മനസ്സിലായോ? ആമേൻ. ഒന്നാമനാകാനുള്ള ഓട്ടമല്ല ഇവിടെ ആ സഭയുടെ പ്രസക്തി മനസ്സിലാക്കുന്നത്. ഹേ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ചിലർ ഭാഗ്യം കിട്ടിയവരും ചിലർ ഭേദി വേറ്റവരുമാ. മനസ്സിലായോ? ഞാനൊരു പാസ്റ്റർ എന്നല്ല നില നോക്കുമ്പോൾ ചില ജീവിതം ഭയങ്കര കംഫർട്ടബിളാണ്. വീട് ഓക്കെയാണ്, കുഞ്ഞുങ്ങൾ ഓക്കെയാണ്, ജോലി ഓക്കെയാണ്, പൈസ ഓക്കെയാണ്, കണ്ണ് നനയുന്ന ഒരു വിഷയവും ഇല്ല. നിങ്ങൾ എന്നെ സ്ട്രേഞ്ച് പോലെ എന്നെ നോക്കുന്നേ. ചില ഓട്ടം അങ്ങനെയാ. എന്നാൽ എല്ലാവർക്കും ആ ഭാഗ്യമില്ല. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചിട്ടും വിശുദ്ധിയോടെ ദൈവത്തെ സേവിച്ചിട്ടും ഒരിക്കലും വേദന മാറാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? പാപത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല. ഒരു രോഗം വന്ന് തീരുന്നതിന് മുമ്പ് അടുത്തത് കയറി പിടിക്കും. അടുത്ത രോഗം സെറ്റിലാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ വെല്ലുവിളി വരും. കുഞ്ഞുങ്ങളുടെ വിഷയം ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ അടുത്ത വേദന വരും. അതുകൊണ്ട് എല്ലാവരും ഭാഗ്യം കിട്ടിയവരല്ല. അതുകൊണ്ടാണ് നമ്മളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രക്ഷിച്ചൊരു മുറിയിലിടാതെ ഒരു സഭയെ കൊണ്ടുവരാൻ കാരണം. മനസ്സിലായില്ലേ? ഇവിടെ ഒരുത്തൻ, ഞാൻ എല്ലാവരും ഇത് പ്രായമുള്ളവർ ആരെയോ ഞാനൊന്ന് എക്സാമ്പിൾ ഇങ്ങനെ വന്നേ പാസ്റ്ററേ. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടൊരു ഉദാഹരണമുണ്ട്, ആകാശം കാണാൻ തിക്കുകൂടണ്ടെന്ന്. മനസ്സിലായില്ലേ? എവിടെ നിന്ന് നോക്കിയാൽ ആകാശം കാണാ. ഇതിനകത്ത് നമ്മൾ ആരെയും പുഷ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നിനക്കോടാനൊരു ട്രാക്കുണ്ട്, അടുത്തവൻ ഓടാനൊരു ട്രാക്കുണ്ട്. ഇവിടെ എങ്ങനെയേലും ബാഹലിയ ജോസിനെ തോപ്പിച്ച് സാബു ജയിക്കാൻ നോക്കുകയല്ല. എൻ്റെ ഉത്തരവാദിത്വം സഹ ഉദരനെ എൻ്റെ കൂടെ തന്നിരിക്കുന്നത്, അവൻ്റെ ബലഹീനത ഞാൻ കൈപിടിക്കണം. ഉടതാ റഖത വൈതര, അവൻ്റെ ബലഹീനത ഞാൻ കൈപിടിക്കണം. അവൻ്റെ വേദന ഞാൻ കൂടെ ഇരിക്കണം. അവൻ്റെ രോഗത്തിൽ ഞാൻ മുട്ടുമടക്കണം. അവൻ്റെ ആവശ്യത്തിൽ ഞാൻ സഹായിക്കണം. അതായി ഓട്ടത്തിൻ്റെ പ്രത്യേകത. നിങ്ങളെക്കാളും മിനിഞ്ഞു വരണം, എന്നെക്കാളും മെച്ചവാകണം. ആ കോമ്പറ്റീഷൻ്റെ ഇടത്തിൻ്റെ പേര് ദൈവസഭയെന്നല്ല. ഇവിടുത്തെ ഇടം എന്നാണെന്നറിയോ? ഒരാൾ വേദന പറഞ്ഞാൽ അതെൻ്റെ വേദനയായി മാറുക. ഒരാൾ വെല്ലുവിളി പറഞ്ഞാൽ അതെൻ്റെ വെല്ലുവിളിയായി മാറുക. പലര് പലയിടത്തോട്ട് ഓടുന്ന ഓട്ടമല്ല നമ്മളെല്ലാവരും ഒരിടത്തോട്ട് ഓടുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. അവർ വളർത്തിയതിൻ്റെ ദോഷം, ഇവർ പൈസ ഹാൻഡിൽ ചെയ്തതിൻ്റെ ദോഷം, അവർ ശരീരം നോക്കാത്തതിൻ്റെ ദോഷം, ഇതൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. ദൈവം അറിയുന്നു ആ വേദനയുടെ കാരണം എന്നാണെന്ന്. ദൈവം അറിയുന്ന ആ വെല്ലുവിളിയുടെ കാരണം എന്നാണെന്ന്. എനിക്കൊരു ജോലിയേ ഉള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും ഓടി മുന്നിച്ചെല്ലാനല്ല. ഞാൻ ഓടുന്ന കൂട്ടത്തിൽ ഇവരും കൂടെ ഓടണം. ഹല്ലേലൂയ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വിളിയാ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഓട്ടമാ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഡെസ്റ്റിനിയാ, അവിടെ എത്താനാ. ഹല്ലേലൂയ. നല്ല നാട്ടിൽ നിന്ന് വന്നവരല്ലേ. നമ്മുടെ കാലത്ത് ഒരു വീട്ടിൽ ഓലകെട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും കൂടാ. ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും കൂടാ. ഞാൻ കണ്ട എൻ്റെ അപ്പന് കൂലിപ്പണിക്ക് പോകാൻ നാണക്കേടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ പണിക്ക് സഭയിലെ സഹോദരന്മാർ ഒരുമിച്ച് വരും. അതിനെ മാറ്റുപണി കൂട്ടുപണി എന്ന് പറയും. കൂലിപ്പണിക്ക് പോയില്ല ഈ വീട്ടിലെ പണി എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് ഇവരെല്ലാവരും കൂടെ പോവുക. മനസ്സിലായില്ലേ? അന്നത്തെ സഭയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ പറയാം, നമ്മൾ ഇൻഡിവിജ്വൽ ഓടാനുള്ളവരല്ല, നമുക്ക് ഒരുമിച്ച് ഓടണം. ഇതിനകത്തു നിന്ന് ഒരെണ്ണം നഷ്ടപ്പെടും. ഓ റാ ഭാഷ, ഒറ്റ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം തന്നിരിക്കുന്ന നാമും നമ്മുടെ തലമുറകളും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഒരുവന് വേദന വരുമ്പോൾ നീ കൈനീട്ടണം. ഒരുവൻ കഷ്ടത്തിലായിരിക്കുമെന്ന് കൂടെ ഇരിക്കണം. ഒരുത്തൻ ആവശ്യം വരുമ്പോൾ നീ അവൻ്റെ കൂടെ മുട്ടുമടക്കണം. ഇത് കോമ്പറ്റീഷൻ്റെ ഓട്ടമല്ല, ഇത് ഒരുമിച്ചോടാനുള്ള ഓട്ടമാ. ഞാൻ എൻ്റെ ശുശ്രൂഷ നന്നായി ചെയ്തെന്ന ഉള്ള എൻ്റെ തെളിവ് എൻ്റെ കൂടെയുള്ളവന് ശുശ്രൂഷ നന്നായി ചെയ്യുന്നതാണ്. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ള എൻ്റെ തെളിവ് എൻ്റെ കൂടെയുള്ളവനും അനുഗ്രഹം അനുഭവിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയെന്നുള്ള മനസ്സിലാവുന്ന ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഉടത റഗട ബൗഢ, എൻ്റെ കൊച്ച് ഏറ്റവും കൊമ്പത്തെത്തിയെന്നല്ല, എൻ്റെ കൊച്ച് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എൻ്റെ കൂടെയുള്ളവൻ്റെ തലമുറ അനുഗ്രഹിക്ക. ഓ, ഓട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലായോ? ദിസ് ഈസ് എ യുണീക് റേസ്.
ഒന്ന്, ഇത് വേദന സഹിച്ചോടുന്നതാ. രണ്ട്, ഇത് കൂടെയുള്ളവനെ കൂട്ടി ഓടുന്ന ഓട്ടവാ. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഏറ്റവും പോപ്പുലറായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, നോട്ട് എ ഫാൻ ബട്ട് എ ഫോളോവർ. അതാ പുസ്തകം. അതൊരു സ്പോർട്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാ. ഫാനും പ്ലെയറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാനിൻ്റെ ആകെ ഉത്തരവാദിത്തം കയ്യടിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഗെയിം കണ്ട, ക്രിക്കറ്റ് കളുക, നമ്മൾ പറയാം അവന് എന്തിനാ ഷോട്ട് അടിച്ചത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിൻ്റെ കളി കണ്ടിട്ടുള്ളപ്പം. സി, അപ്പം നമുക്കൊരു ചിലവില്ല. നമ്മൾ അവിടെ ഇരുന്ന് പറയാം അവൻ എന്താ അങ്ങനെ കളിച്ചത്, ഫാൻ അത്രയും ചെയ്താൽ മതി. പക്ഷെ പ്ലെയറിന് അത് പോരാ, അവൻ സീനിൽ നിൽക്കുന്നവനാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഫാൻ അല്ല, നമ്മളൊരു ഫോളോവറാ. മനസ്സിലായില്ലേ? എല്ലാവരെയും പോലെ ക്രൂശ് എടുത്ത് യേശുവിൻ്റെ പുറകെ പോകുന്ന ഫോളോവർ. വൈ ഇസ് ഇറ്റ് എ ന്യൂ യൂണിക് റേസ്? ഈ ഓട്ടം സ്വന്ത ശക്തിയിൽ ഓടുന്നതല്ല. ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്നാ? ലോകത്തിലെ ഓട്ടക്കാരൻ ഉസൈൻ ബോൾട്ടിനെയൊക്കെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ശരീരപ്രകൃതിയാണ്. നല്ല ഓട്ടം, മീനിൻ്റെ ശരീരം പോലത്തെ ശരീരം ഇല്ലേ? എല്ലാവരും ഓടി പകുതി വഴിക്ക് വന്ന് കിതയ്ക്കുമ്പോൾ അവനിതേ അവിടെ എത്തി. ഭയങ്കര ട്രെയിനിങ്ങാണ്. ഒരു അത്ലീറ്റിനെ അത്ലീറ്റ് ആക്കുന്ന അവൻ്റെ പേഴ്സണൽ ഡിസിപ്ലിനാണ്. രാവിലെ എഴുന്നേൽക്കുക, ഓടുക, ഫുഡ് ഹാബിറ്റ്സ്, എന്ത് കഴിക്കണം. പലരും ഷുഗർ അധികം കഴിക്കത്തില്ല, ഇറ്റ് വിൽ വെയർ യുവർ സ്ട്രെങ്ത് ഡൗൺ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഡിസിപ്ലിനാണ് ഒരുവനെ യുണീക്കാക്കുന്നത്. അതിൽ അവൻ്റെ കമ്മിറ്റ്മെൻ്റാണ് വിഷയം. പക്ഷേ ഈ ഓട്ടത്തിലെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഏത് ബലഹീനനും ബലം തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ ഉള്ളിൽ. സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും നമ്മളെക്കാൾ ഓടുക. കാരണം എന്നാണെന്ന് അറിയാവോ? സ്വന്ത ബലത്തിലല്ല ഓടുന്നത്. ബലമില്ലാത്തവന് ബലം പകരുന്ന ഒരുവനുണ്ട്, ശക്തിയില്ലാത്തവന് ശക്തി പകരുന്ന ഒരുവനുണ്ട്. ഇതിനകത്തിറങ്ങാൻ എന്നെ ബലപ്പെടുത്തുന്ന സംഗതി എന്നാണെന്ന് അറിയാമോ? എൻ്റെ ശക്തി കൊണ്ടല്ല നിൽക്കുന്നത്, ഉയരത്തിൽ നിന്ന് പകരുന്ന ഒരു ശക്തിയുണ്ട്, വലങ്കരം പിടിക്കുന്ന ഒരുവനുണ്ട്. നമ്മൾ ഓടിക്കുന്നത് നമ്മുടെ ശക്തിയല്ല. അതുകൊണ്ട് ഒരിക്കലും പറയല്ലേ, ഞാൻ വന്നു, ഞാൻ ചെയ്തു, ഞാൻ നിന്നു, എൻ്റെ കുടുംബം ഇങ്ങനെയായി പറയരുത്. പറയാൻ പറ്റുമെങ്കിൽ യാക്കോബ് പറയുന്നത് പോലെ പറയണം, കർത്താവിൻ്റെ ഹിതത്താൽ, അവൻ്റെ കരുണയാൽ, അവൻ വലങ്കരം പിടിച്ചതുകൊണ്ട്, അവൻ കൂടെ ഇരുന്നത് കൊണ്ട് വഴിയാത്രയെ പട്ടുപോകാൻ ഇടവന്നില്ല, തല കുനിഞ്ഞു പോകാൻ ഇടവന്നില്ല, ജീവിതം തകർന്നു പോകാൻ ഇടവന്നില്ല. ഞാൻ ഓടിയത് എൻ്റെ ബലം കൊണ്ടല്ല, എന്നെ ഓടിച്ച ഒരു ദൈവകൃപയുണ്ട്, എൻ്റെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്. ഓരോ ദിവസവും എനിക്ക് വേണ്ടിയ വചനത്തിൻ്റെ ദൂതും ആലോചനയും തന്ന് എന്നെ നടത്തിയ ദൈവകൃപ. Why is this a unique race? ഇതിലെ കാണികൾ വ്യത്യസ്തവാ. ഇതിലെ കാണികൾ വ്യത്യസ്തവാ. ലോകത്തിലെ ഒരു സാധാരണ സ്പോർട്സ് ഗെയിം, പൗലോസ് അത്ര മനോഹരമായിട്ട് അന്നത്തെ കൊളോസിയംസ്, ഒരു കൊളോസിയത്തിൻ്റെ സീൻ തരുക. ആ കൊളോസിയത്തിൽ അനേകർ വന്നിരിപ്പുണ്ട്. അവിടെ നടന്ന ഇവൻ്റ് ഒരു ഫുട് റേസാണ്. അപ്പം അതിൻ്റെ ഒരു പിക്ചർ തന്നിട്ട് പറയുക, നമുക്ക് കാണികളുണ്ട്. അന്നത്തെ കാണികളുടെ സവിശേഷത പറയാം. റോമൻ ചക്രവർത്തി 18 സ്റ്റെപ്പിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു സിംഹാസനത്തിൽ ഇരിക്കും. അവൻ്റെ പ്രധാനികൾ അവൻ്റെ കൂടെ ഇരിക്കും. നാട്ടിലെ പ്രഭുക്കന്മാർ വന്നിരിക്കും, നാട്ടുകാർ വന്നിരിക്കും. യേശുവിന് വേണ്ടി ജീവിച്ച പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ ശരീരത്തിൽ മണ്ണെണ്ണയിൽ മുക്കിയ തുണി ചുറ്റിയിട്ട് അവരെ തീപ്പന്തങ്ങളായിട്ട് കത്തിക്കും. ഒരുതരം ക്രൂര വിനോദങ്ങൾ. ഇവിടെ അപ്പോസ്തലനെ പൗലോസ് പറയുകയാണ്, അതുപോലെയുള്ള കാണികളല്ല നമുക്കുള്ളത്. നമുക്കുള്ള കാണികൾ ജീവിച്ച് കാണിച്ചവരാ. ഓ ഹല്ലേലൂയ, മനസ്സിലായോ? അവർ ഓട്ടം പാതി വഴിക്ക് നിർത്തിയവരല്ല. ഒന്ന് ഇമാജിൻ ചെയ്തേ, ഈ ഓടുന്നവൻ ഇടത്തോട്ടൊന്ന് നോക്കിയാൽ ആദ്യം കാണുന്നത് മോശയെയാണ്, അപ്പുറത്ത് കാണുന്നത് അബ്രഹാമിനെയാ. ഇനി പോരാ, അത്രയും കളർഫുൾ അല്ലാത്ത ഒരാളെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ വേശിയായിരുന്ന റാഹാബ് പോലും അവിടെ ഇരിപ്പുണ്ട്.
അവർക്കെല്ലാം പറയാനുള്ളത് ഞങ്ങളുടെ ജന്മഗുണം കൊണ്ട് സുകൃതം കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഒരു കർത്താവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓട്ടമോടിയ നാൾ മുതൽ ഇന്നയോളം വരാൻ ഞങ്ങൾക്ക് കൃപ തന്ന ഒരു കർത്താവുണ്ട്. ദൈവം എത്രയോ മോഡൽസ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ഓടിയ മാതാപിതാക്കൾ, വിശ്വാസത്തിന് വേണ്ടി ഓടിയ കുടുംബങ്ങൾ, വിശ്വാസത്തിന് വേണ്ടി ദൈവഭക്തർ, ഈ ഓട്ടം വ്യത്യസ്തമാകാൻ കാരണം നമ്മുടെ കാണികൾ. എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ ഇടയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട സംസാര വിഷയം, നമ്മുടെ ഇടയിലല്ല പൊതുവെ പെന്തക്കോസ്, വിജയങ്ങളെക്കാൾ പരാജയങ്ങളുടെ സംസാരമാണ്. അവിടെ അത് നടന്നില്ലേ, അവിടെ ഇത് കേട്ടില്ലേ. എനിക്ക് ശക്തമായ ഒരു സന്ദേശം ഈ സഭയോടും എന്നെ കാണുന്ന ലോകത്തോടും പറയാനുണ്ട്. വേദപുസ്തകം പരാജയപ്പെട്ടവരുടെ വിജയിച്ചവരുടെയും കഥ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തൊട്ടു പറയാം, യൂദയുടെ ലേഖനമാണ്. യൂദയുടെ ലേഖനത്തിന് പ്രമേയം 1:3 വാക്യമാണ്, ഒരിക്കലായി വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക. സെയിം കൺസെപ്റ്റാണ്, പോരാട്ടം. ഒന്ന് ഓടുക എന്നാണ് പറഞ്ഞത്, അടുത്തത് ഫൈറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. തലമുറകൾ കൈമാറി വന്ന വിശ്വാസമായതുകൊണ്ട് നീ ഓട്ടോമാറ്റിക്കലി സ്വർഗത്തിൽ പോകുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്. ഒരിക്കൽ ആ വിശുദ്ധന്മാർക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക. ആ പോരാട്ടം കഴിച്ചതിന് 2 എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കണം യൂദയുടെ ലേഖനം. അതിൽ പരാജയപ്പെട്ട 3 കഥ പറഞ്ഞിട്ടുണ്ട്. 3 കൂട്ടരുണ്ട്, ഞാൻ തൊട്ട് പറയാം. 1, വാഴ്ച കാക്കാത്ത ദൂതന്മാർ. വാഴ്ച കാക്കാത്ത ദൂതന്മാർ, എന്നാ വാഴ്ച? ആ മൂലപദത്തിന്റെ അർത്ഥം ബൗണ്ടറി എന്ന. പാപം പാപത്തിൽ ഇൻവോൾവ് ചെയ്യാത്ത, യഹോവയുടെ സന്നിധിയിൽ, അതിവിശുദ്ധ സന്നിധിയിൽ നിൽക്കുന്ന ദൂതന്മാർ പോലും അവർക്കൊരു ബൗണ്ടറി ദൈവം കൊടുത്തു. ആ ബൗണ്ടറി നിൽക്കാതെ ഇതിന് മുകളിലോട്ട് പണിയണമെന്നൊരു തോന്നൽ വന്നപ്പോൾ, ശ്രദ്ധിക്കണേ, അവർ വാഴ്ച കാക്കാത്തത് കൊണ്ട് അവരെ വെട്ടി താഴെയിട്ടെന്ന്. ബൗണ്ടറി. നമ്മുടെ ഓട്ടത്തിന് ബൗണ്ടറി ഉണ്ട് പ്രിയരെ, മനസ്സിലായില്ലേ? കാണുന്നിടത്തെല്ലാം കാലെടുത്ത് വെക്കാൻ ദൈവ പൈതലിന് അവകാശമില്ല. കാണുന്നതിൻ്റെ കൂടെ എല്ലാം പോകാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ കുടുംബത്തിനൊരു ബൗണ്ടറി ഉണ്ട്, നമ്മുടെ പേഴ്സണൽ ലൈഫിനൊരു ബൗണ്ടറി ഉണ്ട്, വിശുദ്ധ ജീവിതത്തിനൊരു ബൗണ്ടറി ഉണ്ട്, ദൈവസഭയ്ക്കൊരു ബൗണ്ടറി ഉണ്ട്, നമുക്ക് ഓടാനൊരു ട്രാക്കുണ്ട്. അതിൽ ഓടുന്നവരെ ഒടുക്കം വരെ ചെല്ലുന്നത്. ഇസ്രായേൽ അവരുടെ ഉദാഹരണം പറയുന്നുണ്ട്. അവർ ബൗണ്ടറി ആക്കാഞ്ഞിട്ടല്ല, അവർക്ക് പറ്റിയത് അവർ ദൈവത്തിൻ്റെ വചനത്തെ അവർ റിബല് ചെയ്തു. 1 Corinthians 11 അവർ ദൈവത്തോട് മത്സരിച്ചു. 3 ഉദാഹരണം പറയുന്നുണ്ട്. എനിക്കറിയാം സ്തോത്രമൊക്കെ കുറഞ്ഞു, ഏതായാലും ഞാനങ്ങ് പറയും. 3 ഉദാഹരണം കയീന, മനസ്സിലായില്ലേ? താഴത്തെ വാക്യം എനിക്കൊന്ന് തൊട്ട് പറയണമെന്നുണ്ട്. മുറുകെ പറ്റുന്ന പാപവും ഭാരവും അതിപ്പെടുന്നതായി ഇതല്ല. കയീൻ അസൂയ, അസൂയില്ലാത്തൊരു മാത്രം ഒന്ന് കൈവത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇത് കുറവില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. പൊതുവെ ഞാൻ പറയുക, നമ്മൾ വിചാരിക്കുക അസൂയൊക്കെ കുറച്ച് കാര്യം, ചെറിയ കാര്യമാണ്. ഒരുത്തൻ്റെ ലൈഫ് പോയത് ഇതിൻ്റെ പേരില്ല, മനസ്സിലായോ? നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. നമ്മളെക്കാൾ ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ചിരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറയും. നമ്മളെ തന്നെ ഒരു സീക്രട്ട് അറിയാവോ, വേറൊരുവൻ നന്നാകുമ്പോൾ അവൻ്റെ നന്മയെ ഞാൻ സന്തോഷിച്ചാൽ ഞാൻ അറിയാതെ എനിക്ക് നന്മ വരും. അതാ വേറൊരാള് ആ പോട്ടെ വേണ്ട. അപ്പോ ഒരാൾ താർന്ന വേറൊരാൾ താർന്ന അവിടെ പറയുന്നുണ്ട് കോരഹ. അവൻ തകരാൻ കാരണം റിബല്യനായിരുന്നു. റിബല്യൻ യൂദയുടെ ഒറ്റ അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന സംഭവം പറഞ്ഞത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, ആ പോരാട്ടം, ആ ഓട്ടത്തിൽ ആൾക്കാർ തോറ്റു പോകാനുള്ള കാരണങ്ങളാണ് പറയുക. റിബല്യൻ, റിബല്യം പാടില്ല. ദൈവം തന്നിരിക്കുന്ന കുടുംബത്തിനൊ ലീഡർഷിപ്പ് ഉണ്ട്, റിബല്യൻ പാടില്ല. ദൈവത്തിൻ്റെ സഭയ്ക്കോ ലീഡർഷിപ്പ് ഉണ്ട്, റിബല്യം പാടില്ല. അല്ലെ, നമ്മുടെ ജീവിതത്തിന് ബോസായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം, റിബല്യൻ ജീവിതത്തിൽ പാടില്ല. റിബല്യൻ ദൈവം ഭയങ്കര ദോഷമായിട്ട് കാണുന്നതാ.
ഇത് നിങ്ങൾ എന്നെ നോക്കി ഞെട്ടിയിരിക്കേണ്ട ഒരു ഹോത്രം പറഞ്ഞു, നോ റിബല്യൻ. അപ്പൊ ഈ ഓട്ടത്തിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാ പറഞ്ഞത്. ഇനി ഒന്നും കൂടെ പറയാം, അതും കൂടെ പറയുമ്പോൾ ബാക്കിയുള്ള സന്തോഷം പോകും. അത് ബിലയാമാ. ബിലയാം ഓട്ടത്തിൽ തോക്കാൻ കാരണം അത്യാഗ്രഹം വന്നതാ. എന്നാ വന്നതാ? ആ അത്യാഗ്രഹം വന്നു. നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, എനിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത്യാഗ്രഹം ഈ ഓട്ടത്തിൽ നമ്മളെ തളർത്തി കളയും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പാഠം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സമയം അനുവദിക്കുക. എന്നാലും മുറുകെ പറ്റുന്ന പാപം ഭാരം. പാപത്തിനൊരു ക്ലിയർ ഡെഫിനിഷൻ ഉണ്ട്, പക്ഷെ ഭാരത്തിന് ഡെഫിനിഷൻ ഇല്ല. ഭാരം ഓരോരുത്തർക്ക് ഓരോന്നാ. മനസ്സിലായില്ലേ? ഭാരം പാപമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്റർടൈൻമെന്റ് പാപമല്ല, പക്ഷേ അത് ഓട്ടത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാ. ഫുഡ് പാപമല്ല, പക്ഷെ അത് ഓട്ടത്തെ ബാധിക്കുന്നുണ്ട്, പാപമാ. മനസ്സിലായില്ലേ? മണി പാപമല്ല, പക്ഷേ അത് പ്രാർത്ഥന ആരാധന കൂട്ടായ്മ മുടക്കിയാണെങ്കിൽ അത് ഓട്ടത്തെ ബാധിക്കും. അയ്യോ അയ്യോ അയ്യോ, എന്നോട് ദേഷ്യപ്പെടരുത്, ഇത് ഞാൻ പുസ്തകമാണ് പറയുന്നത്. അപ്പോ എന്തൊക്കെ കാര്യം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ, പുറകോട്ട് വലിക്കുന്നുണ്ടോ, അതിനെ അതിജീവിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടണം. ടോട്ടൽ കമ്മിറ്റ്മെന്റ്. ബാക്കി ഞാൻ നിർത്തിയേ ഒക്കത്തുള്ളൂ. സോ ഈ ഓട്ടം വ്യത്യസ്തമാണ്. നാല് കാരണങ്ങൾ പറഞ്ഞു. രണ്ട്, ഈ ഓട്ടത്തിലെ ഡിസിപ്ലിനെ പറ്റിയാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റിനെ പറ്റി ഒരു പാഠം, ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എഗ്ഗും ബേക്കനും, ബേക്കൻ എനിക്കിഷ്ടമില്ല, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ ദയവായിട്ട് തരരുത്. സാൻഡ്വിച്ച് തന്നാൽ ഞാൻ അതിലെ ബേക്കൻ എടുത്ത് കളഞ്ഞിട്ടേ തിന്നത്തുള്ളൂ. ഒരിക്കലേ കോഴിയും ഈ പന്നിയും കൂടെ ഒരു ചർച്ച നടത്തി. പാപ്പ നിങ്ങൾ പോരും, നിങ്ങൾ പോരും. ചർച്ച നടത്തി ആർക്കാണ് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ കോഴി പറഞ്ഞു, എല്ലാ ദിവസവും ഞാനൊരു മുട്ട ഇടുന്നതുകൊണ്ടാണ് എൻ്റെ യജമാനൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നാൽ പന്നി പറഞ്ഞു, എല്ലാ ദിവസവും എനിക്ക് മുട്ട ഇടാൻ പറ്റത്തില്ല, എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഞാൻ ഒരു ദിവസം എൻ്റെ ജീവനം കൊടുക്കുക. മനസ്സിലായോ? ഈ ഓട്ടത്തിലെ കമ്മിറ്റ്മെൻറ്റ് നാം കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഒരു ചെറിയ കാര്യമോ, വല്ലപ്പോഴും ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ വരുന്നതല്ല. എനിക്കൊരൊറ്റ പർപ്പസേ ഉള്ളൂ കർത്താവേ, ഇവിടെ 50 വർഷമല്ല, 60 വർഷമല്ല, 70 വർഷമല്ല, എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കോടി തികയ്ക്കണം, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഓടണം, എൻ്റെ സഭ എൻ്റെ കൂടെ ഓടണം. ഞങ്ങൾക്ക് മുൻപാകെ ഒരു നായകൻ നിൽക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടാൻ ദൈവം കൃപ ചെയ്യട്ടെ. സുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിടാ, ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക. സത്യ സുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും, നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകും.